എല്ലാവർക്കും ഓൺ ഫോൺസിൻ്റെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നാവിക്കിനെ പറ്റിയാണ്. ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ സിസ്റ്റമായ നാവിക്കിനെ പറ്റി അറിയേണ്ടതെല്ലാമാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് നാവിക് എന്ന് നോക്കാം. നാവിക് അഥവാ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ, അതാണ് അതിൻ്റെ ഫുൾ ഫോം. വേറൊരു പേരും കൂടിയുണ്ട്, IRNSS. ഇത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാകും. അതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. പേര് പോലെ ഒരു നാവിഗേഷൻ സിസ്റ്റമാണ് നാവിക്. നമ്മുടെ GPS ഉണ്ടല്ലോ, GPS അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. നമ്മൾ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന GPS എന്ന് പറഞ്ഞത് US നാവിഗേഷൻ സിസ്റ്റമാണ്. പണ്ട് തൊട്ടേ ഉള്ളൊരു സർവീസാണത്. അപ്പോൾ അതുപോലൊരു നാവിഗേഷൻ സിസ്റ്റമാണ് നമ്മുടെ നാവിക്. US GPS എന്നപോലെ പല രാജ്യങ്ങൾക്കും അവരുടെ സ്വന്തമായിട്ട് നാവിഗേഷൻ സിസ്റ്റംസ് ഉണ്ട്. റഷ്യയുടെ ഗ്ലോനാസ് എന്ന് പറഞ്ഞ നാവിഗേഷൻ സിസ്റ്റം, ചൈനയുടെ ബെയ്ഡോ എന്ന് പറഞ്ഞ നാവിഗേഷൻ സിസ്റ്റം. പിന്നെ ഇപ്പോൾ ഇത് രണ്ടുമാണ് ഇപ്പോൾ ഓപ്പറേഷനിലുള്ളത്. ഇനി വരാനിരിക്കുന്നത് യൂറോപ്പിൻ്റെ ഗലീലിയോ എന്ന് പറഞ്ഞൊരു നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്. പിന്നെ ജപ്പാൻ്റെ QZSS എന്ന് പറഞ്ഞിട്ടൊരു നാവിഗേഷൻ സിസ്റ്റം. ഇത് രണ്ടും വൈകാതെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടിയാണ് ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റമായ നാവിക് വരുന്നത്. നാവിക് എന്നത് ഒരു റീജിയണൽ പൊസിഷനിങ് സിസ്റ്റമാണ്. നമ്മുടെ ഈ GPS എന്ന് പറഞ്ഞാൽ ഹോൾ വേൾഡ് കവർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷേ നാവിക് എന്നാൽ ഇന്ത്യയും ഇന്ത്യയുടെ ചുറ്റും കിടക്കുന്ന ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റും ആയിട്ടുള്ള ഒരു 1500 square feet കവർ ചെയ്യുന്ന ഒരു പൊസിഷനിങ് സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഏരിയയിൽ കുറച്ചുകൂടെ ബെറ്റർ പൊസിഷനിങ് GPS അപേക്ഷിച്ച് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഫ്യൂച്ചറിൽ നാവിക്കിൻ്റെ റീച്ച് കുറച്ചുകൂടെ കൂട്ടി ഫുൾ വേൾഡ് ആക്കാനുള്ള പ്ലാനുകളും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ സ്വന്തമായിട്ടൊരു നാവിഗേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു റീസൺ എന്താണ്. അപ്പോൾ അതിന് പറയണമെങ്കിൽ ചെറിയൊരു ഹിസ്റ്ററി ലെസൺ പറയേണ്ടി വരും. കുറച്ച് കാലം മുമ്പ് കാർഗിൽ വാറിൻ്റെ സമയത്ത് നമ്മുടെ മിലിറ്ററി യുഎസിൻ്റെ അടുത്ത് അവരുടെ GPS കുറച്ചുകൂടെ പ്രിസിഷനുള്ള പ്രൈവറ്റ് സിഗ്നലൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ആക്സസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് തരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ചെറിയ ടാക്ടിക്കൽ ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടുള്ളൊരു പ്ലാനാണ് ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ളൊരു നാവിഗേഷൻ സിസ്റ്റം തയ്യാറാക്കാനും കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ളതും ഇന്ത്യയിൽ മാത്രം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചുറ്റുമുള്ള ഭാഗത്ത് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് ലഭിക്കാനുള്ള ഒരു സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നാവിക് വർക്ക് ചെയ്യുന്നതെന്നാണ്. കുറച്ച് ടെക്നിക്കലാണ്, അതുകൊണ്ട് കുറച്ച് മനസ്സിലായില്ല എന്നൊക്കെ ഇരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നാവിക് എന്ന് പറഞ്ഞ ഒരു ക്ലസ്റ്റർ ഓഫ് സാറ്റലൈറ്റ്സ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മെയിനായിട്ട് ക്ലസ്റ്റർ ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു 8 സാറ്റലൈറ്റാണ് നമ്മുടെ പൊസിഷനിങ് സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്നത്. ഈ 8 സാറ്റലൈറ്റ്സിൻ്റെയും പൊസിഷൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ 8 സാറ്റലൈറ്റും ഒരേ ഇൻ്റർവെല്ലിൽ ഓരോ സിഗ്നൽ നമ്മുടെ എർത്തിലോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. GPS വർക്ക് ചെയ്യുന്ന അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇതിലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒരേ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ടൈമിൽ കുറേ സിഗ്നൽ ഇങ്ങനെ എർത്തിലോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതും കറക്റ്റ് സിങ്കാണ്. എല്ലാത്തിലും ഒരേ സമയത്താണ് ഈ പറഞ്ഞ സിഗ്നൽ വരുന്നത്. അതും സിങ്ക് ചെയ്തിരിക്കുന്ന ആറ്റോമിക് ക്ലോക്ക് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഉള്ള റിസീവേഴ്സ് ഈ പറഞ്ഞ സിഗ്നലുകളെയും ഈ പറഞ്ഞ റിസീവറുകളെയും അനലൈസ് ചെയ്തിട്ട് കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയാണെന്ന് ട്രാങ്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചതിന് ഇപ്പോഴാണ് ഒരു ഗുണം വന്നത്. പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ നാവിക്കിൻ്റെ അക്യുറസിയാണ്. 1 meter അക്യുറസിയാണ് നാവിക് ഓഫർ ചെയ്യുന്നത്. GPS പബ്ലിക്കായിട്ട് ഉള്ള GPS സിഗ്നലിനുള്ള അക്യുറസി എന്ന് പറഞ്ഞാൽ 20 meter ആണ്. അപ്പോൾ നാവിക്കിലോട്ട് വരുമ്പോൾ 1 meter ആയിട്ടാണ് അക്യുറസി നമുക്ക് ലഭിക്കുന്നത്. ഇത് പബ്ലിക് സിഗ്നൽസിന്, പ്രൈവറ്റ് സിഗ്നൽസുണ്ട്, എൻക്രിപ്റ്റഡ് സിഗ്നൽസ് ഉണ്ട്, മിലിറ്ററി യൂസിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അക്യുറസി എന്ന് പറഞ്ഞാൽ 0.1 meter ആണ് നാവിക് ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ 2 സിഗ്നൽസാണ് നമ്മുടെ നാവിക് എന്നുള്ളത്. അത് ഒരെണ്ണം പബ്ലിക് യൂസിനും ഒരെണ്ണം എൻക്രിപ്റ്റഡ് യൂസിനും, അതായത് മിലിറ്ററി യൂസിനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ നാവിക് എന്ന് പറഞ്ഞാൽ ഒരു ഡുവൽ ബാൻഡ് സിസ്റ്റമാണ്. ഡുവൽ ബാൻഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ 2 ഫ്രീക്വൻസിയിലാണ് നമുക്ക് സിഗ്നൽസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആക്യുറസി സപ്പോർട്ടഡ് ഡിവൈസിൽ ലഭിക്കുന്നതായിരിക്കും. സപ്പോർട്ടഡ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ Mi 8 ഒക്കെ ഇറങ്ങിയപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, Mi 9 ഇറങ്ങിയപ്പോൾ പറയുന്നുണ്ടായിരുന്നു അവരുടെ ഡുവൽ ബാൻഡ് GPS എന്നൊക്കെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ബെറ്റർ അക്യുറസി നമുക്ക് ഇതേപോലെ സപ്പോർട്ടഡ് ഡിവൈസസിൽ നാവിക്കിൻ്റെ ഡുവൽ ബാൻഡ് വെച്ചിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ ഫോണുകളാണ് ഇപ്പോൾ നാവിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ലിസ്റ്റ് പറയാം. Realme X50 Pro, Realme 6 Pro, Redmi Note 9 Pro, Redmi Note 9 Pro Max, Huawei P40, P40 Pro, P40 Pro Plus. This phone is currently supported, officially supported listed. Now, what processors we NavIC support? Snapdragon 865, Snapdragon 720G, Snapdragon 662, Snapdragon 460, Kirin 990. This processor is officially supported. Now, Snapdragon processor is supported. MediaTek Kirin 990 is supported. Kirin chipsets support the Ini verna chodya andha naichal. Ippo already market il available aayittulla phones oru software update vechittu NavIC inde support undara bettu ennaanu. Idinu hardware support inde avashyamulladondu thanne angane oru software update undu oru NavIC inde support undaran sadhyamayilla. Adondu ini varanirikkunna phones maatrame NavIC inde support undavayullu. Appo athre ullu nammada NavIC ne kurichu ariyendadella njan ചെറുതായിട്ട് എല്ലാ ടോപ്പിക്കും ഒന്ന് കവർ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് നാവിക്കിനെക്കുറിച്ച് ഡൗട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻസിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.